എല്ലാവർക്കും ദച്ചൂസ് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലെ രാമായണ മാസം അഥവാ കർക്കിടക മാസത്തെക്കുറിച്ചാണ് പറയുന്നത്. ഉത്തരായനം കഴിഞ്ഞ് ദക്ഷിണായനം തുടങ്ങുന്ന സമയമാണ് കർക്കിടകം. കർക്കിടക മാസത്തിലെ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും കുറിച്ചുള്ള ഒരു വീഡിയോ ഞങ്ങൾ മുൻപിട്ടിട്ടുണ്ട്. കാണാത്തവർക്ക് ലിങ്ക് ഐ ബട്ടണിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം. കാർഷിക വൃത്തിയാൽ ജീവിതം നയിച്ചിരുന്ന കാലത്ത് പെയ്തൊഴിയാത്ത മഴയാൽ പട്ടിണിയും ദാരിദ്ര്യവും കൊണ്ട് പഞ്ഞമാസമായി കർക്കിടകത്തെ പരിഗണിച്ചിരുന്നു. ഈ സമയത്ത് ദുരിത നിവാരണത്തിന് രാമനാമജപം അത്യുത്തമമാണെന്ന് ആചാര്യന്മാർ പറയുന്നു. ദേവന്മാർ ഉണർന്നിരിക്കുന്ന സമയമെന്ന സങ്കല്പത്തിൽ ദേവമാസമായും രാമൻ പമ്പാതീരത്ത് പിതൃബലി നടത്തിയ കാലമെന്ന നിലയിൽ പിതൃപൂജയ്ക്ക് അനുയോജ്യമായ മാസമെന്ന നിലയിലും കർക്കിടകത്തിന് ആധ്യാത്മികമായി പ്രാധാന്യം കൈവരുന്നു. ഇക്കാരണങ്ങൾ കൊണ്ടാണ് മന്ത്രനിബദ്ധമായ രാമകഥാപാരായണത്താൽ കർക്കിടകം രാമായണ മാസമാകുന്നത്. ആധ്യാത്മിക രഹസ്യങ്ങളും ധർമ്മതത്വങ്ങളും ഉൾക്കൊള്ളുന്ന ഇതിഹാസമെന്ന നിലയിലാണ് രാമായണം മഹത്തരമാകുന്നത്. ത്രേതായുഗത്തിലെ സാമൂഹിക ജീവിതം, കുടുംബജീവിതം, യുദ്ധതന്ത്രം, ആശ്രമവാസം തുടങ്ങിയവയൊക്കെ ഇതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. കാവ്യരൂപത്തിൽ ഉടലെടുത്ത ആദ്യ കൃതിയാണ് രാമായണം എന്ന് വിശ്വസിക്കപ്പെടുന്നു. വാൽമീകി മഹർഷിയാണ് കാവ്യത്തിൻ്റെ രചയിതാവ് എന്നുള്ളതുകൊണ്ട് അദ്ദേഹം ആദി കവിയുമായി. ഇന്ത്യൻ ഇതിഹാസങ്ങളിൽ പ്രഥമ സ്ഥാനം വഹിക്കുന്ന രാമായണം 7 കാണ്ഡങ്ങളിലായി 24,000 ശ്ലോകങ്ങളിൽ രചിക്കപ്പെട്ടിരിക്കുന്നു. സപ്തർഷികളുടെ പ്രേരണയാൽ താപസനായി മാറിയ വനവേടനാണ് തപോവേളയിൽ തനിക്ക് ചുറ്റും വളർന്നു വന്ന ചിതൽപ്പുറ്റിൽ നിന്നും പുറത്തുവന്ന ഇതിഹാസകാരൻ എന്ന് വിശ്വസിക്കപ്പെടുന്നു. പൂർവാശ്രമത്തിൽ രത്നാകരനായിരുന്ന മഹർഷി വാൽമീകം അഥവാ ചിതൽപ്പുറ്റിൽ നിന്ന് പുറത്തു വന്നതോടെ വാൽമീകിയായി. ഒരിക്കൽ വാൽമീകിയെ സന്ദർശിച്ച നാരദ മഹർഷി ഉത്തമനരനായ ശ്രീരാമൻ്റെ കഥ അദ്ദേഹത്തെ പറഞ്ഞു കേൾപ്പിച്ചു. അതോടെ രാമകഥ പൂർണ്ണമായും അറിയാൻ വാൽമീകി ആഗ്രഹിച്ചു. നാരദനെ യാത്രയാക്കിയ അദ്ദേഹം സന്ധ്യാവന്ദനം ചെയ്യാൻ തമസാ നദീതീരത്തേക്ക് പോകവേ പരസ്പരം സലപിക്കുന്ന ക്രൗഞ്ച മിഥുനങ്ങളിലൊന്നിനെ ഒരു വേടൻ അമ്പെയ്ത്ത് വീഴ്ത്തുന്നത് കാണാനിടയായി. വിരഹിണിയായ പെൺപക്ഷിയുടെ രോദനം മഹർഷിയെ ദുഃഖിതനാക്കി. അദ്ദേഹം വേടനെ ശപിച്ചു. ആ ശാപം ഒരു ശ്ലോകരൂപത്തിലാണ് ആവിർഭവിച്ചത്. മാനുഷാദ പ്രതിഷ്ഠാം ത്വ എന്ന് തുടങ്ങുന്ന ശ്ലോകത്തിൽ നിന്ന് ഉത്ഭവിച്ച ഈ ശ്ലോകമാണ് രാമായണ രചനയ്ക്ക് നിദാനമെന്നാണ് ഐതിഹ്യം. സന്ധ്യാവന്ദനം കഴിഞ്ഞ് ആശ്രമത്തിൽ തിരിച്ചെത്തിയ മഹർഷിക്ക് മുന്നിൽ ബ്രഹ്മദേവൻ പ്രത്യക്ഷനായി. രാമകഥ കാവ്യരൂപത്തിലെഴുതാൻ അദ്ദേഹം മഹർഷിയോട് ആവശ്യപ്പെടുകയും ഗിരികളും നദികളും ഉള്ളിടത്തോളം കാലം അത് ഭൂമിയിൽ പ്രചരിക്കുമെന്ന് അനുഗ്രഹിക്കുകയും ചെയ്ത ശേഷം തിരോധാനം ചെയ്യുകയും ചെയ്തു. തുടർന്ന് മഹർഷി രാമായണ കാവ്യം രചിക്കാൻ ആരംഭിച്ചു. രാമായണം പല നാട്ടിലും പല വിധത്തിലാണ്. അതിൽ പ്രധാനപ്പെട്ടവയെ നമുക്ക് പരിചയപ്പെടാം. വാൽമീകിയുടെ രാമായണത്തിന് ശേഷം ഉണ്ടായിട്ടുള്ള രാമായണങ്ങളിൽ മുഖ്യമായിട്ടുള്ളതാണ് എഴുത്തച്ഛൻ്റെ ആധ്യാത്മ രാമായണം കിളിപ്പാട്ട്. വാൽമീകി രാമായണത്തിന് ദക്ഷിണേന്ത്യ, ബംഗാൾ, കാശ്മീർ എന്നീ ഭാഗങ്ങളിൽ പ്രധാനമായും 3 സംസ്കൃത വിവർത്തനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതിൽ ദക്ഷിണേന്ത്യയിൽ പ്രചാരത്തിലിരുന്ന കർത്താവ് ആരാണെന്നറിയാത്ത അധ്യാത്മ രാമായണത്തിൻ്റെ മലയാള വിവർത്തനമാണ് എഴുത്തച്ഛൻ്റെ അധ്യാത്മ രാമായണം കിളിപ്പാട്ട്. വിവർത്തനം എന്നതിലുപരി ഒരു സ്വതന്ത്ര രചനയാണ്. അധ്യാത്മ രാമായണത്തിലെ പ്രധാന ഭാഗങ്ങൾ ഒട്ടും വിട്ടുകളയാതെയും വിശദീകരിക്കേണ്ടവ വിശദീകരിച്ചുമാണ് എഴുത്തച്ഛൻ ഈ കാവ്യം രചിച്ചിരിക്കുന്നത്. വാൽമീകിയുടെ രാമനെ ഉദാത്തവൽക്കരിച്ച് ഈശ്വരനായി ഉയർത്തുകയാണ് എഴുത്തച്ഛൻ. അടുത്തത് കണ്ണശരാമായണം. കണ്ണശന്മാർ അഥവാ നിരണം കവികൾ എന്നറിയപ്പെടുന്നവരിൽ ഒരാളായ രാമപണിക്കരുടെ ഏറ്റവും മികച്ച കാവ്യ സംഭാവനയാണ് കണ്ണശരാമായണം. വാൽമീകി രാമായണത്തെ അവലംബമാക്കി രാമകഥ പറയുകയാണ് രാമപണിക്കർ. രാമായണകഥ ശ്രവിക്കുന്നതിനും വായിക്കുന്നതിനും സാധാരണക്കാർക്ക് വഴിയൊരുക്കി കൊടുക്കുകയാണ് തൻ്റെ ലക്ഷ്യമെന്ന് തുടക്കത്തിൽ തന്നെ കവി പറയുന്നുമുണ്ട്. അടുത്തത് തുളസീദാസ രാമായണം. വിശ്വസാഹിത്യത്തിലെ സമുന്നതമായ കാവ്യശില്പമാണ് തുളസീദാസ രാമായണം അഥവാ രാമചരിതമാനസ്.
പ്രമുഖ ഹിന്ദി കവിയായ തുളസീദാസാണ് ഇതിൻ്റെ രചയിതാവ്. വാൽമീകിയുടെ രാമായണത്തെ അവലംബിക്കുന്നതിനൊപ്പം സ്വതന്ത്ര കൽപ്പനകളും ഇതിൽ ധാരാളം കാണാം. രാമന് മാനുഷഭാവം നൽകിയാണ് തുളസീദാസ് ഈ കാവ്യം രചിച്ചിരിക്കുന്നത്. ഇനി പാതാള രാമായണം. ഒരു പ്രാചീന മലയാള കൃതിയാണിത്. വടക്കൻ കോട്ടയത്ത് കേരളവർമ്മ രാജാവാണ് രചിച്ചത്. രാമരാവണ യുദ്ധത്തിൽ രാവണനെ സഹായിക്കാൻ പാതാളവാസിയായ പാതാള രാവണൻ വിഭീഷണന്റെ വേഷത്തിൽ വന്ന് ഉറങ്ങിക്കിടന്ന രാമലക്ഷ്മണന്മാരെ അപഹരിച്ചു കൊണ്ടുപോയി. ഹനുമാൻ ഈ പുതിയ രാവണന്റെ വാസസ്ഥാനം സുഗ്രീവനിൽ നിന്ന് മനസ്സിലാക്കി പാതാള രാവണനെ വധിച്ച് രാമലക്ഷ്മണന്മാരെ വീണ്ടെടുത്തു. ഇതാണ് ഈ കഥയുടെ ഇതിവൃത്തം. ഇനിയുള്ളത് കമ്പരാമായണമാണ്. തമിഴ് കവി കൂടിയായ കമ്പർ രചിച്ച രാമായണം. രാമായണ കഥ ഇദ്ദേഹത്തിന് വളരെ മുൻപ് തന്നെ ദക്ഷിണേന്ത്യയിൽ പ്രചരിച്ചിരുന്നെങ്കിലും രാമായണം ഒരു സമ്പൂർണ്ണ കാവ്യമായി ആദ്യം രചിച്ചത് കമ്പരാണ്. വാൽമീകി രാമായണം തന്നെയാണ് കമ്പരാമായണത്തിൻ്റെയും അടിസ്ഥാനം. എന്നാൽ ഇതിവൃത്തം സ്വീകരിച്ചതൊഴിച്ചാൽ കമ്പരാമായണം സ്വതന്ത്രമായ ഒരു കാവ്യമാണെന്നു കൂടി പറയാം. ഇനി രാമായണ കഥ ചുരുക്കരൂപത്തിലൊന്ന് പറഞ്ഞുതരാം. അയോധ്യയിലെ രാജാവായ രാമനാണ് കഥാനായകൻ. ദശരഥ രാജാവിന് കൗസല്യ, കൈകേയി, സുമിത്ര എന്നീ മൂന്ന് പത്നിമാരിൽ നാല് പുത്രന്മാർ ജനിച്ചു. രാമൻ, ലക്ഷ്മണൻ, ഭരതൻ, ശത്രുഘ്നൻ എന്നിവരായിരുന്നു അവർ. രാമനെ രാജ്യാവകാശിയാക്കാൻ ദശരഥൻ നിശ്ചയിച്ചു. എന്നാൽ ഭരതനെ രാജാവാക്കണമെന്ന് കൈകേയിക്ക് ആഗ്രഹം. ദശരഥനിൽ നിന്ന് മുൻപ് രണ്ട് വരങ്ങൾ ഉറപ്പു വാങ്ങിയിരുന്ന കൈകേയി തൻ്റെ മകൻ ഭരതന് രാജ്യം നൽകണമെന്നും രാമനെ 14 വർഷം കാട്ടിലേക്ക് അയക്കണമെന്നും ആവശ്യപ്പെടുന്നു. ദശരഥൻ വരദാനത്തിന് മടിക്കുന്നെങ്കിലും രാമൻ വനവാസത്തിന് പുറപ്പെടുന്നു. ഭാര്യ സീതയും ലക്ഷ്മണനും രാമനെ അനുഗമിക്കുന്നു. വനവാസത്തിനിടയിൽ സീതയെ രാവണൻ അപഹരിച്ച് ലങ്കയിലേക്ക് കൊണ്ടുപോയി. രാമൻ വാനര രാജാവായ സുഗ്രീവന്റെ സഹായം തേടുന്നു. ഹനുമാൻ സീതയെ ലങ്കയിൽ കണ്ടെത്തി എങ്കിലും സീതയെ വിട്ടുകൊടുക്കാൻ രാവണൻ വിസമ്മതിച്ചു. തുടർന്നുണ്ടായ രാമരാവണ യുദ്ധത്തിൽ രാവണൻ വധിക്കപ്പെട്ടു. രാമൻ സീതയോടുകൂടി അയോധ്യയിൽ തിരിച്ചെത്തി ഭരതനിൽ നിന്നും രാജ്യഭാരം കൈയേറ്റു. രാവണന്റെ കൊട്ടാരത്തിൽ താമസിച്ച സീതയെപ്പറ്റി അപവാദം പരന്നപ്പോൾ രാമൻ ഗർഭിണിയായ സീതയെ കാട്ടിലുപേക്ഷിച്ചു. വാൽമീകിയുടെ ആശ്രമത്തിൽ അഭയം തേടിയ സീത അവിടെ വെച്ച് രണ്ട് പുത്രന്മാർക്ക് ജന്മം നൽകി, ലവനും കുശനും. അശ്വമേധയാഗം നടത്തിയ രാമന്റെ ആകാശത്തെ ലവകുശന്മാർ ആശ്രമ പരിസരത്ത് പിടിച്ചുകെട്ടുന്നു. തുടർന്നുണ്ടായ യുദ്ധത്തിൽ ലവകുശന്മാർ ആരാണെന്ന് വെളിപ്പെടുകയും അവർ പിതാവുമായി ഒത്തുചേരുകയും ചെയ്യുന്നു. സീതാദേവിയെ മാതാവായ ഭൂമിദേവി സ്വീകരിക്കുകയും ചെയ്യുന്നു. ഇതാണ് ഇതിൻ്റെ ചുരുക്കകഥ. എല്ലാവർക്കും നന്ദി. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.